ബട്ടർഫ്ലൈസ് അവതരണം ഗീതു സാങ്കേതിക സഹായം ശരത് ആലാബ്സ് നമസ്കാരം എല്ലാ കുഞ്ഞു കൂട്ടുകാർക്കും ബട്ടർഫ്ലൈസിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ കഥയുടെ പേര് ആളെക്കൊല്ലി എന്നാണ്. പാക്കനാരെ കുറിച്ച് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ പാക്കനാരെ കുറിച്ചിട്ടുള്ള ഒരു കഥയാണ് ഇന്നത്തെ നമ്മുടെ ബട്ടർഫ്ലൈസ്. പാക്കനാർ ഭാര്യയുമൊത്ത് ഒരു ചെറ്റക്കുടിലായിരുന്നു താമസം. അവിടെയാണെങ്കിൽ അത്യാവശ്യം വേണ്ട പാത്രങ്ങൾ പോലും ഇല്ലായിരുന്നു. പാക്കനാർക്ക് ഒന്നിനോടും അത്യാഗ്രഹമില്ലായിരുന്നു. കഷ്ടിച്ച് കഴിഞ്ഞുകൂടണം, അത്രയും മോഹമുണ്ടായിരുന്നുള്ളൂ. എന്നാലോ, അറിവിലും വിവേകത്തിലും പാക്കനാരെക്കാൾ മുന്നിൽ നിൽക്കാൻ ആരുമില്ലായിരുന്നു. സമ്പത്തിനോട് ആശ കൂടിയാൽ അത് അത്യാപത്താകും, അത് നാശത്തിലേക്കേ നയിക്കൂ എന്നായിരുന്നു പാക്കനാരുടെ വിശ്വാസം. എന്നും അതിരാവിലെ പാക്കനാരും ഭാര്യയും ഉണർന്നെഴുന്നേൽക്കും. പ്രഭാതകൃത്യങ്ങൾക്ക് ശേഷം കാട്ടിലേക്ക് കയറും. അന്നന്നത്തേക്ക് വേണ്ട ഈറ്റ മാത്രം വെട്ടിയെടുക്കും. നല്ല ഈറ്റ നിമിഷം കൊണ്ട് കണ്ട് വെട്ടിയെടുക്കാൻ പാക്കനാർ മിടുക്കനുമായിരുന്നു. ഈ ഈറ്റക്കെട്ടുകളും ചുമന്ന് പാക്കനാരും ഭാര്യയും കുടിലെത്തും. എന്നിട്ട് അതുകൊണ്ട് മുറവും കുട്ടയും മറ്റും നെയ്യും. അവയും ചുമന്ന് വിൽക്കാനിറങ്ങും. തമ്പ്രാക്കന്മാരുടെ വീട്ടു പടിക്കൽ നിൽക്കും. ഓരോ മുറത്തിനും കുട്ടയ്ക്കും നല്ല വില പറയും. പക്ഷേ തമ്പ്രാക്കന്മാർ പണക്കാരാണല്ലോ, പക്ഷേലോ അത്യാഗ്രഹികളുമായിരിക്കും. അവർ പാക്കനാരെ പറ്റിക്കാൻ വേണ്ടി വളരെ താഴ്ന്ന വിലയാണ് പറയുന്നത്. അവർ പറ്റിക്കുകയാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം സാധനങ്ങൾ താഴ്ന്ന വിലയ്ക്ക് വിൽക്കും. അങ്ങനെ അന്ന് ചെലവിനുള്ളത് മാത്രം സമ്പാദിക്കും. അതുകൊണ്ട് അന്നന്നത്തേക്കുള്ള അരിയും മറ്റും വാങ്ങും. ഇതായിരുന്നു പാക്കനാരുടെ ജീവിത രീതി, ഋഷിതുല്യമായ ലാളിത്യം. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും ആ ഒരു ജീവിത രീതി പരിചയമായി. അങ്ങനെ പാക്കനാരും ഭാര്യയും ദാരിദ്ര്യത്തിൽ കഴിയുന്നത് കൈലാസത്തിലിരുന്ന് കണ്ട് പാർവതിക്ക് സങ്കടമായി. പാക്കനാരുടെ കുടുംബത്തിന് കുറേ സമ്പത്ത് കൊടുക്കണമെന്നായി പാർവതി. പക്ഷേ അദ്ദേഹത്തിന് സമ്പത്തിനോട് യാതൊരു താല്പര്യവുമില്ല. സമ്പത്തിന്റെ അർത്ഥമില്ലായി മാറിയുന്ന ഒരു മഹാനുമാണ് അദ്ദേഹം, സാധാരണക്കാരനല്ല, പരമശിവൻ പറഞ്ഞു. പക്ഷെ പാർവതി പിന്നെയും നിർബന്ധിച്ചു. അപ്പോൾ ശിവൻ പറഞ്ഞു, ഞാൻ അദ്ദേഹത്തിന് കുറച്ച് ധനം നൽകാം, അദ്ദേഹം എന്ത് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ അടുത്ത ദിവസം രാവിലെ പാക്കനാരും ഭാര്യയും കാട്ടിലെത്തി. പാക്കനാർ പതിവ് പോലെ ഈറ്റ വെട്ടിയെടുത്തു. അപ്പോൾ ഈറ്റ ചുവട്ടിൽ നിന്ന് എന്തോ കാലിലുടക്കി. അദ്ദേഹം കുനിഞ്ഞു നോക്കുമ്പോൾ എന്താണ്? ഒരു സഞ്ചി. അത് തുറന്നപ്പോൾ ചുറ്റും സ്വർണ്ണ നാണയങ്ങൾ ചിതറി. സഞ്ചി നിറയെ സ്വർണ്ണ നാണയങ്ങളായിരുന്നു. അത് കണ്ടുകൊണ്ട് വന്ന ഭാര്യ പറഞ്ഞു, ദൈവം കനിഞ്ഞ് നമുക്ക് തന്നതാണിത്, ഇനിയുള്ള കാലം നമുക്ക് കഷ്ടപ്പെടാതെ ജീവിക്കാം. പക്ഷേ പാക്കനാർ പറഞ്ഞു, അയ്യോ വേണ്ട, അത് ആളെ കൊല്ലിയാണ്. ഭാര്യ പിന്നെയും നിർബന്ധിച്ചു. എന്നാലും പാക്കനാർ സമ്മതിച്ചില്ല. അദ്ദേഹം സഞ്ചി നിലത്തിട്ട് ഭാര്യയുടെ കയ്യിലും പിടിച്ച് അവരെയും കൊണ്ട് ഓടാൻ തുടങ്ങി. ആളെ കൊല്ലി, ആളെ കൊല്ലി, അയ്യയ്യോ അവിടെ ആളെ കൊല്ലി എന്ന് പറഞ്ഞായിരുന്നു അദ്ദേഹത്തിന്റെ ഓട്ടം. അപ്പോൾ എതിരെ രണ്ട് വേട്ടക്കാർ വന്നു. നായാട്ടം നടത്തി ഇറച്ചി ശേഖരിക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. ആളെ കൊല്ലിയോ, എവിടെ? അവർ തിരക്കി. പാക്കനാർ ഈറ്റക്കാട്ടിലേക്ക് കഴിച്ചുകൊണ്ടിട്ട് ഓട്ടം തുടർന്നു. വേട്ടക്കാർ അങ്ങോട്ട് ഓടി. എന്താണ് അവർ വിചാരിച്ചതെന്ന് വെച്ചാൽ വല്ല ദുഷ്ടമൃഗങ്ങളുമായിരിക്കും എന്നാണ് കരുതിയത്. എങ്കിൽ കുന്തം എറിഞ്ഞ് അതിനെ കൊന്ന് ഇറച്ചിയെടുക്കാമല്ലോ എന്നാണ് അവർ കരുതിയത്. അപ്പോൾ ഈറ്റക്കാടിനടുത്ത് ചെന്നപ്പോൾ എന്താണ്? നിലത്ത് സ്വർണ്ണ നാണയങ്ങൾ, സഞ്ചിയിലും സ്വർണ്ണ നാണയങ്ങൾ. ഇതാണോ ആളെ കൊല്ലി? ഈ പാക്കനാർക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ? അവർ അത്ഭുതത്തോടെ പറഞ്ഞു. പിന്നെ നിലത്ത് കിടന്ന സ്വർണ്ണ നാണയങ്ങൾ മുഴുവൻ വാരിയെടുത്തു, സഞ്ചിയിലുള്ളതും എടുത്തു. ഇവ എല്ലാമായി തൂറന്ന ഒരിടത്തെത്തി നിലത്ത് കൂട്ടിയിട്ടിട്ട് പറഞ്ഞു, നമുക്കിത് വീതിക്കാം. ഒരാൾ പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും രണ്ടു ഭാഗത്തായി നാണയങ്ങൾ വെക്കാൻ തുടങ്ങി. ഒന്നൊരിടത്ത് വയ്ക്കും, മറ്റൊന്ന് മറ്റേ ഭാഗത്തും. അങ്ങനെ തുല്യമായി വീതം വെച്ച് അവസാനം ഒരു നാണയം മിച്ചം വന്നു. ഒരെണ്ണം ഒരുപോലെ എന്തായാലും വീതിക്കാൻ പറ്റില്ലല്ലോ, ഇത് ഞാനെടുക്കും, ഞാനിന്ന് വീതം വെച്ചതിന്റെ കൂലിയായിട്ട് നീ വിചാരിച്ചോ. അപ്പോൾ മറ്റൊരാൾ തിരക്കിച്ചോ, പറ്റില്ല പറ്റില്ല, ഞാനല്ലേ ആദ്യം നാണയങ്ങൾ കണ്ടത്, അപ്പോൾ മിച്ചം വന്നത് എനിക്കാണ്. അങ്ങനെ രണ്ടുപേരും തമ്മിൽ തർക്കമൂത്തു പിടിവലിയായി. അവസാനം ഏറ്റുമുട്ടലായി. ഒരാൾ കുന്തമുയർത്തി മറ്റേയാളിനെ നേരെ ഉന്നം പിടിച്ച്. എന്തായാലും ഒടുവിൽ രണ്ടുപേരും കുന്തം കൊണ്ട് പിടഞ്ഞു വീണ് മരിച്ചു. ആളെ കൊല്ലി എന്ന് പറഞ്ഞ് പാക്കനാർ ഓടിയത് സത്യമായില്ലേ? കൈലാസത്തിലിരുന്ന് എല്ലാം കണ്ടുകൊണ്ടിരുന്ന പാർവതി ശിവനോട് പറഞ്ഞു, അങ്ങ് പറഞ്ഞത് ശരിയാണ്, പാക്കനാരിൽ സമ്പത്തിനോടുള്ള ആഗ്രഹമുണ്ടാക്കാൻ ആർക്കും പറ്റില്ല. സമ്പത്താണ് നാശത്തിന് കാരണമാവുക എന്ന് മുൻകൂട്ടി അറിയുന്ന ഒരു ദിവ്യൻ തന്നെയാണ് പാക്കനാർ. ഇന്ന് സമ്പത്തിനായി ഭ്രാന്ത് പിടിച്ചോടുന്നവർ അറിയേണ്ട ഒരു കഥ തന്നെയാണിതല്ലേ? അപ്പോൾ കൂട്ടുകാർക്ക് ഈ കഥ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നല്ല ഗുണപാഠമുള്ള കഥയായിരുന്നു അല്ലേ? അപ്പോൾ അടുത്ത ആഴ്ച പുതിയൊരു കഥയുമായി കാണാം. എല്ലാ കുഞ്ഞു കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടെ തൽക്കാലം വിട പറയുന്നു നിങ്ങളുടെ സ്വന്തം ഗീതു. ബട്ടർഫ്ലൈസ് അവതരിപ്പിച്ചത് ഗീതു.
സാങ്കേതിക സഹായം ശരത് ആലാബ്സ്.